بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته എന്തുണ്ട് കൂട്ടുകാരെ, വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണല്ലോ. അള്ളാഹു നല്ല ആരോഗ്യവും പഠിക്കാൻ നല്ല ബുദ്ധിശക്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെന്നാൽ ക്ലാസ് ആരംഭിക്കാം. എല്ലാവരും ദുആ പറയൂ. അള്ളാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅ. നമ്മൾ ആദ്യമായി പഠിക്കുന്നത് നാദിറ ഖുർആൻ. എല്ലാവരും ഖുർആൻ വീട്ടിൽ നിന്ന് നന്നായി ഓതി പരിശീലിക്കുന്നുണ്ടല്ലോ. എല്ലാവരും നല്ല ഖിറാഅത്തുകളൊക്കെ കേട്ട് അതുപോലെ തന്നെ ഓതാൻ വേണ്ടി ഒരു പരിശീലനം നടത്തണം കേട്ടോ. നമുക്ക് ഈ ആഴ്ച പഠിക്കേണ്ട പാഠഭാഗത്തിലേക്ക് കടക്കാം. സൂറത്ത് മുഹമ്മദിലെ ഒന്നാമത്തെ ആയത്ത് മുതൽ 29-ാമത്തെ ആയത്ത് വരെയാണ് ഈ ആഴ്ച പഠിക്കേണ്ടത്. സൂറത്ത് മുഹമ്മദ് ആരംഭം മുതൽ 29-ാമത്തെ ആയത്ത് വരെ. എല്ലാവരും ഇത് നന്നായി ഓതി പരിശീലിച്ച് നമ്മൾ ഓരോ ദിവസവും ഓതുന്ന അളവനുസരിച്ച് കൃത്യമായി ഉസ്താദിനെ ഓതി കേൾപ്പിക്കണം കേട്ടോ. നമുക്ക് ഈ മാസം പരിശീലനത്തിനായി നൽകിയിരിക്കുന്ന തജ്വീദിൻ്റെ നിയമം സാക്കിനായ മീമിൻ്റെ ഇഹ്ഫ ആണ്. സാക്കിനായ മീമിൻ്റെ ഇഹ്ഫ എന്ന് പറഞ്ഞാൽ എന്താ? സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ സാക്കിനായ മീമിനെ മറച്ച് മണച്ച് ഉച്ചരിക്കണം. ഉദാഹരണത്തിന് റബ്ബഹും ബിഹിം. ഇവിടെ സാധാരണ നമ്മൾ മീമിൻ്റെ ഉച്ചാരണം കൃത്യമായി ഇവിടെ വരുന്നില്ല. റബ്ബഹും എന്ന രൂപത്തിൽ നമ്മൾ സാധാരണ മീം ഉച്ചരിക്കുന്നത് എങ്ങനെയാണ്? ചുണ്ടിൻ്റെ നനവില്ലാത്ത ഭാഗത്തിൽ മുട്ടിച്ചുകൊണ്ടാണ് മീം ഉച്ചരിക്കുന്നത്. എന്നാൽ അപ്രകാരം ഇവിടെ വരുന്നില്ല, മറച്ചുകൊണ്ടാണ് മീമിൻ്റെ ഉച്ചാരണം വരിക. റബ്ബഹും ബിഹിം, മീമിൻ്റെ പൂർണ്ണ ഉച്ചാരണം വരാത്തതിൻ്റെ പേരിലാണ് ഇവിടെ മറച്ച് ഉച്ചരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ സാക്കിനായ മീമിന് ശേഷം ബാ വന്നാൽ സാക്കിനായ മീമിനെ മറച്ച് മണച്ച് ഉച്ചരിക്കുക. എല്ലാവരും ഖുർആൻ ഓതുമ്പോൾ നമ്മൾ പഠിച്ച മുഴുവൻ നിയമങ്ങളും ശ്രദ്ധിക്കണം. അതിനോടൊപ്പം സാക്കിനായ മീമിൻ്റെ ഇഹ്ഫാഇൻ്റെ സ്ഥലങ്ങൾ വരുമ്പോൾ പ്രത്യേകം ഒന്ന് എടുത്തു പറയണം കേട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم والذين آمنوا وعملوا الصالحات وآمنوا بما نزل على محمد وهو الحق من ربهم كفر عنهم سيئاتهم وأصلح بالهم. ഇനി നമുക്ക് അടുത്ത വിഷയമായ ഹിഫ്ല സൂറത്തിലേക്ക് കടക്കാം. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ല സൂറത്ത് എന്ന് പറയുന്നു. അൽഹംദുലില്ല, സൂറത്തുൽ ഇൻഷിറാഹിലെ 6 ആയത്തുകൾ നാം മനഃപ്പാഠമാക്കി കഴിഞ്ഞു. ഈ ആഴ്ചയിലെ പാഠത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ആ 6 ആയത്തുകൾ ഒന്ന് ആവർത്തിച്ച് നമുക്ക് കേൾക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم ألم نشرح لك صدرك ووضعنا عنك وزرك الذي أنقض ظهرك ورفعنا لك ذكرك ഇന്ന
ഇനി നമുക്ക് ഈ ആഴ്ചയിലെ പാഠമായ സൂറത്തുൽ ഇൻഷറാഹിലെ ഏഴാമത്തെ ആയത്തൊന്ന് ശ്രദ്ധിച്ച് കേൾക്കാം. فَإِذَا فَرَغْتَ فَانصَب. എല്ലാവരും ഈ പാഠഭാഗം നന്നായി ഓർമ്മ വയ്ക്കുക. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് അടുത്ത വിഷയമായ ഹിഫ്ള ഹദീസ് നോക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും പ്രവർത്തിച്ചതുമായ കാര്യങ്ങൾക്ക് ഹദീസ് എന്ന് പറയുന്നു. ഹദീസ് മനഃപ്പാഠമാക്കുന്നതിന് ഹിഫ്ള ഹദീസ് എന്നും പറയുന്നു. ഹിഫ്ള ഹദീസിൽ 10 ഹദീസുകളുടെ അർത്ഥവും ഹദീസുകളും നാം മനഃപ്പാഠമാക്കിയിരുന്നു. ഇനി നമുക്ക് 11-ാമത്തെ ഹദീസ് മുതൽ 15-ാമത്തെ ഹദീസ് വരെ ഒന്ന് നോക്കാം. ഹദീസ് 11. ഈമാനിയ്യാത്ത്. ഇദാ സഅൽത ഫസ്അലില്ലാ. അർത്ഥം, നീ എന്തെങ്കിലും ചോദിക്കുന്നുവെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കുക. ഹദീസ് 12. ഇബാദാത്ത്. അഫ്ളലുൽ അഅ്മാലി ഇൻദല്ലാഹി അസ്സലാത്തു ഫീ അവ്വലി വഖ്തിഹ. അർത്ഥം, അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ആദ്യ സമയത്ത് നിർവഹിക്കപ്പെടുന്ന നമസ്കാരമാണ്. ഹദീസ് 13. മുആമലാത്ത്. തൂബാ ലിമൻ തൗബ കസ്ബുഹ്. അർത്ഥം, സമ്പാദ്യം ഹലാലായ വ്യക്തിക്ക് ആശംസകൾ. ഹദീസ് 14. മുആശറാത്ത്. ഇദാ ദഖൽതും ബൈതൻ ഫസല്ലിമു അലാ അഹ്ലിഹി. അർത്ഥം, നിങ്ങൾ വീട്ടിൽ പ്രവേശിച്ചാൽ വീട്ടുകാർക്ക് സലാം പറയുക. ഹദീസ് 15. അഖ്ലാഖിയാത്ത്. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമൻ. അർത്ഥം, ഏഷണി പറയുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ഇത്രയും ഹദീസുകൾ എല്ലാവരും ഒന്നുകൂടി ഓർമ്മിക്കുക. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് അടുത്ത വിഷയമായ അസ്മാഉൽ ഹുസ്നയിലേക്ക് കടക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ നാമങ്ങൾക്ക് അസ്മാഉൽ ഹുസ്ന എന്ന് പറയുന്നു. അസ്മാഉൽ ഹുസ്നയിൽ കഴിഞ്ഞ വർഷങ്ങളുടെ ആവർത്തനമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആഴ്ചയിലും കുറച്ച് നാമങ്ങളുടെ ആവർത്തനങ്ങൾ കൂടി നമുക്ക് നടത്താം ഇൻഷാല്ലാ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അൽ കബീറുൽ ഹഫീദുൽ മുഖീദ്. അൽ ഹസീബുൽ ജലീലുൽ കരീം. അർ റഖീബുൽ മുജീബുൽ വാസിഉ. അൽ ഹകീമുൽ വദൂദുൽ മജീദ്. അൽഅസ് ഷഹീദുൽ ഹഖുൽ വക്കീൽ. ഇത്രയും പാഠങ്ങൾ ഈ ആഴ്ചയിൽ നാം നന്നായി പഠിച്ച് ഓർമ്മ വയ്ക്കുക. അടുത്തത് മസായിൽ. മസായിൽ എന്ന് പറഞ്ഞാൽ അമലുകളുടെ രീതികൾ, അവയിലെ ശരിയായതും തെറ്റായതുമായ രൂപങ്ങൾ എന്നിവ മസായിൽ എന്ന് പറയുന്നു. മസായിലിൽ ഇനി നമുക്ക് പഠിക്കേണ്ടത് നമസ്കാരം കറാഹത്തായ സമയങ്ങൾ. നമസ്കാരത്തിൻ്റെ സമയങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ഇനി ചില സമയങ്ങളിൽ നമസ്കാരം കറാഹത്താണ്. ആ സമയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 5 സമയങ്ങളിൽ സുന്നത്ത് നമസ്കാരം കറാഹത്താണ്. 1. സൂര്യോദയം. സൂര്യൻ ഉദിച്ചു ഉയരുന്ന സമയം മുതൽ അത് ഒരു കുന്തത്തിൻ്റെ അളവിൽ ഉയരുന്നത് വരെ, അതായത് ഏകദേശം 20 മിനിറ്റ്. 2. മധ്യാഹ്നം. സൂര്യൻ ആകാശത്തിൻ്റെ കൃത്യം മധ്യഭാഗത്തെത്തിയത് മുതൽ അവിടെ നിന്നും തെറ്റുന്നത് വരെ, അതായത് ഏകദേശം 5 മിനിറ്റ്. 3. സൂര്യാസ്തമയം. അതായത് സൂര്യൻ മഞ്ഞ വർണ്ണമാകുന്നത് മുതൽ അത് അസ്തമിക്കുന്നത് വരെ, അതായത് ഏകദേശം 20 മിനിറ്റ്. 4. സുബ്ഹ് നമസ്കാരത്തിന് ശേഷം സൂര്യോദയം വരെ. 5. അസർ നമസ്കാരത്തിന് ശേഷം സൂര്യാസ്തമയം വരെ. ഇത്രയും സമയങ്ങളിൽ നമസ്കരിക്കൽ കറാഹത്താണ്. മസ്അല. വെള്ളിയാഴ്ച മധ്യാഹ്നത്തിലും മക്കയിലെ ഹറമിൽ ഏത് സമയത്തും നഫ്ല് നമസ്കാരം കറാഹത്തില്ലാതെ അനുവദനീയമാണ്. മറ്റൊരു മസ്അല, അദാഉം ഖളാഉമായ ഫർള് നമസ്കാരങ്ങൾ, മയ്യത്ത് നമസ്കാരം എന്നിവയും ഈ സമയങ്ങളിൽ കറാഹത്തില്ലാതെ അനുവദനീയമാണ്. അടുത്തത് റവാതിബ് സുന്നത്തുകൾ. ഫർള് നമസ്കാരങ്ങൾക്ക് മുൻപും ശേഷവും നിർവഹിക്കേണ്ട സുന്നത്ത് നമസ്കാരങ്ങൾക്ക് റവാതിബ് സുന്നത്ത് എന്ന് പറയുന്നു. ഓരോ നമസ്കാരങ്ങൾക്ക് മുൻപും ശേഷവുമൊക്കെ
സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് സുബഹ്. സുബഹിക്ക് മുൻപ് സുന്നത്ത് മുഅക്കദ രണ്ട് റക്അത്ത്. സുബഹ് നമസ്കാരത്തിന് ശേഷം സുന്നത്ത് നമസ്കാരങ്ങളൊന്നുമില്ല. ഇനി ലുഹർ. ലുഹറിന് മുൻപ് സുന്നത്ത് മുഅക്കദ രണ്ട് റക്അത്ത്, സുന്നത്ത് ഗൈർ മുഅക്കദ രണ്ട് റക്അത്ത്. ലുഹറിന് ശേഷമോ സുന്നത്ത് മുഅക്കദ രണ്ട്, സുന്നത്ത് ഗൈർ മുഅക്കദ രണ്ട്. അടുത്തത് അസർ. അസറിന് മുൻപ് സുന്നത്ത് ഗൈർ മുഅക്കദ നാല് റക്അത്ത്. അടുത്തത് മഗ്‌രിബ്. മഗ്‌രിബിന് മുൻപ് സുന്നത്ത് ഗൈർ മുഅക്കദ രണ്ട് റക്അത്ത്, സുന്നത്ത് മുഅക്കദ രണ്ട് റക്അത്ത്. ഇഷ. ഇഷായ്ക്ക് മുൻപ് സുന്നത്ത് ഗൈർ മുഅക്കദ രണ്ട് റക്അത്ത്, ഇഷായ്ക്ക് ശേഷം സുന്നത്ത് മുഅക്കദ രണ്ട് റക്അത്ത്. ജുമുഅ. ജുമുഅയ്ക്ക് മുൻപ് സുന്നത്ത് മുഅക്കദ രണ്ട്, സുന്നത്ത് ഗൈർ മുഅക്കദ രണ്ട്. ജുമുഅയ്ക്ക് ശേഷം സുന്നത്ത് മുഅക്കദ രണ്ട്, സുന്നത്ത് ഗൈർ മുഅക്കദ രണ്ട്. അപ്പോൾ ഇതിൽ സുന്നത്ത് മുഅക്കദയും ഗൈർ മുഅക്കദയുമായ നമസ്കാരങ്ങളുണ്ട്. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിച്ചു പഠിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും വേണം. ശ്രദ്ധിക്കുക, സുന്നത്ത് മുഅക്കദ വളരെ പ്രാധാന്യത്തോടെ അനുഷ്ഠിക്കേണ്ടതാണ്. അതിൽ അലംഭാവം കാണിക്കാൻ പാടുള്ളതല്ല. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് നമസ്കാരത്തിൻ്റെ ഫർളുകളാണ്. നമസ്കാരത്തിന് 14 ഫർളുകളാണ് ഉള്ളത്. ഒന്ന്, നിയ്യത്ത്. ഉദാഹരണത്തിന് ലുഹർ എന്ന ഫർൽ നമസ്കാരം 4 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. രണ്ട്, തക്ബീറത്തുൽ ഇഹ്റാം അള്ളാഹു അക്ബർ പറയുക. മൂന്ന്, നിൽക്കാൻ കഴിവുള്ളവൻ നിൽക്കുക. നാല്, എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതുക. അഞ്ച്, റുക്കൂഇ ചെയ്യുക. ആറ്, റുക്കൂഇൽ നിന്നും ഉയർന്ന് ഇഅ്തിദാൽ അതായത് നേരെ നിൽക്കൽ. ഏഴ്, രണ്ട് സുജൂദ് ചെയ്യുക. എട്ട്, രണ്ട് സുജൂദിനിടയിൽ ഇരിക്കുക. ഒൻപത്, റുക്കൂഇലും ഇഅ്തിദാലിലും രണ്ട് സുജൂദിലും അതിനിടയിലുള്ള ഇരുത്തത്തിലും അനക്കമടങ്ങുക. പത്ത്, അവസാന അത്തഹിയാത്ത് ഓതുക. പതിനൊന്ന്, അവസാന തഹിയാത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. പന്ത്രണ്ട്, അത്തഹിയാത്തിനും സ്വലാത്തിനും വേണ്ടി ഇരിക്കുക. പതിമൂന്ന്, ആദ്യ സലാം വീട്ടുക. പതിനാല്, ഇവയെല്ലാം ക്രമപ്രകാരം ചെയ്യുക. ഈ 14 ഫർളുകളാണ് നമസ്കാരത്തിനുള്ളത്. എല്ലാവരും ഈ ഫർളുകളൊക്കെ നന്നായി പഠിച്ച് ഓർമ്മ വെക്കുകയും നമസ്കാരത്തിൽ അതൊക്കെ ഗൗനിച്ചു വേണം നമസ്കരിക്കാൻ. ഇനി നമുക്ക് അടുത്ത വിഷയമായ സീറത്ത് പഠിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രത്തിന് സീറത്ത് എന്ന് പറയുന്നു. സീറത്തിൽ കഴിഞ്ഞ വർഷങ്ങളുടെ കുറച്ച് ആവർത്തനം നാം മനസ്സിലാക്കിയിരുന്നു. ഇനി നമുക്ക് അതിൻ്റെ ബാക്കി പാഠഭാഗങ്ങൾ നോക്കാം. മക്കയിൽ ഇസ്ലാം സാവധാനം പ്രചരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ദിനേനെ ഒരാൾ എന്ന നിലയ്ക്ക് ഇസ്ലാം സ്വീകരിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ശത്രുക്കൾ ഉത്കണ്ഠാകുലരായി. അവർ മുസ്ലിമീങ്ങളെ ഷഅബ് അബീ തോലിബ് ബന്ധിതരാക്കി. അത് ഒരു മലഞ്ചെരുവാണ്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസികളെയും ബഹിഷ്കരിച്ചു. അത് മുഖേന മുസ്ലിമീങ്ങൾ കഠിനമായ പ്രയാസങ്ങൾ അനുഭവിച്ചു. ഇത്രയും പാഠഭാഗങ്ങൾ ഇൻഷാല്ലാ എല്ലാവരും നന്നായി പഠിക്കുക. ഇനി നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് അടുത്ത വിഷയമായ സൽസ്വഭാവ പാഠങ്ങളിലേക്ക് കടക്കാം. മനുഷ്യരുടെ ജീവിതം നന്നാകുന്നതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നല്ല ഗുണങ്ങളാണ് സൽസ്വഭാവം. സൽസ്വഭാവ പാഠങ്ങളിൽ ആദ്യത്തെ പാഠം നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 4 ഹദീസുകളുടെ അർത്ഥം അതിൽ നാം മനസ്സിലാക്കി. ഇനി നമുക്ക് 5-ാമത്തെ ഹദീസിലേക്ക് കടക്കാം. ദേഷ്യത്തെ നിയന്ത്രിച്ച് നിർത്തുന്നവനെ അള്ളാഹു ഖിയാമത്ത് നാളിൽ അവൻ്റെ ശിക്ഷയിൽ നിന്നും സംരക്ഷിക്കുന്നതാണ്. ഈ പാഠമാണ് നാം ഈ ആഴ്ചയിൽ പഠിക്കേണ്ടത്. അടുത്ത വിഷയം ഏതാണ്? അറബി. അറബി എന്നാൽ എന്താ? അറേബ്യൻ നാടുകളിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷയാണ് അറബി. അറബിയിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പാഠം 7. കഴിഞ്ഞ ക്ലാസ്സിൽ 4 പദങ്ങൾ പഠിച്ചിരുന്നു.
കെട്ടിടത്തിന് അറബിയിൽ എന്താ പറയുക? ആ രണ്ട് പദങ്ങൾ പഠിച്ചു, ബിനായ മബ്ന. കോട്ടയ്ക്കോ ഖൽഅ. തപാൽ ഓഫീസ്. മാഷാല്ലാ. ഇനി നമുക്ക് നാല് പദങ്ങൾ കൂടെ പഠിക്കാം. ഒന്നാമത്തേത് ആരാധനാലയം, മഅബദ്. ആരാധനാലയങ്ങൾക്ക് പൊതുവായി പറയുന്ന പേരാണ് മഅബദ്. രണ്ടാമത്തേത് ജയിൽ, സിജിൻ. ജയിൽ, സിജിൻ. അടുത്തത് കാഴ്ച ബംഗ്ലാവ്, അതിന് പറയുന്നത് മുത്ത്ഹഫ്. കാഴ്ച ബംഗ്ലാവ് മുത്ത്ഹഫ്. നീന്തൽ കുളത്തിന് എന്താ പറയുക? മസ്ബഹ്. മസ്ബഹ്. സ്വിമ്മിംഗ് പൂൾ അല്ല, എന്താ പറയുക? സ്വിമ്മിംഗ് പൂൾ. അറബി മസ്ബഹ്. ഇനി നമുക്ക് ആദ്യം മുതലൊന്ന് പറയാം. ആരാധനാലയം, ജയിൽ, കാഴ്ച ബംഗ്ലാവ്, നീന്തൽക്കുളം. മാഷാല്ലാ. എല്ലാവരും ഇതൊക്കെ അറബിയിൽ പറഞ്ഞ് പരിശീലിക്കുമോ? ഇന്നത്തെ നമ്മുടെ ക്ലാസ് അവസാനിച്ചു. ജസാകല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതുഹ്. വഅലൈക്കുമുസ്സലാം വറഹ്മത്തുല്ലാഹി വബറകാതുഹ്.